പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ My generation digital hub. KSRTC ജീവനക്കാരുടെ സമരം പൂർണ്ണം. യാത്രക്കാർ ദുരിതത്തിൽ. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നത് 4 ബസ്സുകൾ മാത്രം. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് KSRTC ജീവനക്കാർ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ നടത്തുന്ന 48 മണിക്കൂർ സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂർ ഡിപ്പോ രണ്ടാം ദിവസവും സ്തംഭിച്ചത്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും 4 ബസ്സുകൾ മാത്രമാണ് ശനിയാഴ്ച സർവീസ് നടത്തുന്നത്. നിലമ്പൂർ എറണാകുളം റൂട്ടിൽ 2 ബസ്സുകളും നിലമ്പൂർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റൂട്ടിൽ 1 നിലമ്പൂർ മഞ്ചേരി കോഴിക്കോട് റൂട്ടിൽ 1 ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. 29 ബസ്സുകളാണ് നിലമ്പൂർ KSRTC ഡിപ്പോയിൽ നിന്നും സർവീസ് നടത്തുന്നത്. 25 ബസ്സുകൾ നിലമ്പൂർ ഡിപ്പോയിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച KSRTE, CITU ഉൾപ്പെടെ സമരം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും 1 ബസ്സും സർവീസ് നടത്തിയില്ല. നിലമ്പൂർ കക്കാടംപൊയിൽ മലയോര റോഡിൽ ഉൾപ്പെടെ KSRTC സർവീസ് നടത്താത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിലെ ബസ്സിലെ കണ്ടക്ടറായ രാജൻ ഡ്യൂട്ടിക്കെത്തിയെങ്കിലും ഡ്രൈവർ എത്താത്തതിനാൽ ഡ്യൂട്ടി ചെയ്യാനായില്ല. ഡ്യൂട്ടിക്ക് രാവിലെ 6 മണിക്ക് എത്തിയതാണ്, പക്ഷേ ഡ്രൈവർമാർ ഇല്ലാത്ത കാരണം പോകാൻ പറ്റാം. ഏത് റൂട്ടാ ഡ്രൈവർ? ഏത് റൂട്ടാ? പത്ത് വർഷത്തിലേറെയായി ശമ്പള പരിഷ്കരണം നടത്താത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കോൺഗ്രസ് അനുകൂല സംഘടനയായ TTF 48 മണിക്കൂർ സമരമാണ് നടത്തുന്നത്. നിലമ്പൂർ ഡിപ്പോ ചുറ്റി ജീവനക്കാർ പ്രകടനം നടത്തി. ET ഗംഗാധരൻ, P ഫിറോസ് ബാബു, KP സുകുമാരൻ, KH മുഹമ്മദ്, ഫൈസൽ, K ജമാലുദ്ദീൻ, P ഷാജു ഇടവണ്ണ, ഹാസിൻ കല്ലായി, MK അനസ് ഏനാന്തി എന്നിവർ നേതൃത്വം നൽകി. CPM അനുകൂല സംഘടന ഇന്ന് പണിമുടക്കിനില്ലെങ്കിലും ഭൂരിഭാഗം പേരും ജോലിക്കെത്തിയില്ല. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.